പോക്കോയുടെ പോക്കോ പാഡ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ടാബിന്റെ ഒരു ടീസറും കാര്യങ്ങളൊക്കെ ഇപ്പം ഫ്ലിപ്പ്കാർട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ ഫീച്ചേഴ്സ് ഏകദേശം കൺഫേംഡ് ആണ് എന്ന് പറയാവുന്നതാണ് മുമ്പ് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഈ ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ പാഡ് എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തിൽ പന്ത്രണ്ട് പോയിന്റ് ഒന്നിഞ്ചിന്റെ ടു പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ഇതിൽ വരുന്നതായിരിക്കും എൽ സി ഡി പാനലുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക ഇപ്പം ഇരുപത് അഡ്സിന്റെ റീഫ്രഷ് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തായിരിക്കും ട്വൽവ് ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാരണമൊക്കെ ഇതിൽ വന്നേക്കാം ഡോട്ട് ബിബിഷിന്റെ സപ്പോർട്ട് ഒക്കെ വരുന്നതായിരിക്കും പീക്ക് ബ്രൈറ്റ്നസ് അറുന്നൂറ് വരെ വന്നേക്കാം അപ്പം ഈ ഒരു ടാബിന്റെ വില ഇരുപതിനായിരം ടു ഇരുപത്തി അയ്യായിരം രൂപ വന്നേക്കാം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തരക്കില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫോണുകളിലെ അമലിലെ ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ ടാബുള്ളിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോർമലി എൽ ഡിസ്പ്ലേ തന്നെയാണ് കാണാറ് പിന്നെ ടാബിൻ്റെ വെയിറ്റ് വരിക അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് ഗ്രാമായിരിക്കും തിക്നെസ് വരിക ഏഴ് പോയിന്റ് അഞ്ച് രണ്ട് എം ആയിരിക്കും പിന്നെ സ്റ്റൈലസ് പെൻറെ സപ്പോർട്ടും അതുപോലെ തന്നെ കീബോർഡിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും പക്ഷേ അതൊക്കെ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക ഇപ്പം ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ കാര്യത്തിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്ന് പറയാവുന്നതാണ് അപ്പം ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തരക്കമില്ലാത്ത പ്രോസസ്സർ എന്ന് തന്നെ പറയാവുന്നതാണ് പിന്നെ ഒരു ടാബില് എട്ട് ജി ബി റാമും ഇരുനൂറ്റി എൺപത്തി ആറ് ജി ബി ഇന്റർണലൊക്കെ വന്നേക്കാം മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് ലോട്ട് എന്നുള്ള ഈ ടാബില് വരുന്നതായിരിക്കും പിന്നെ കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബില് വരും ഡോൾ ബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ആയിരിക്കും ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസർ ഹൈപ്പർവേ സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ടാബില് വരിക ക്യാമറയുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നില് സിംഗിൾ ക്യാമറ വരാനാണ് സാധ്യത എട്ട് മെഗാ പിക്സലിലെ ക്യാമറ സെൻസർ ആയിരിക്കും ടാബിലിന്റെ പിന്നിൽ വരിക പിന്നെ ഫ്രണ്ടിലും എട്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറ വന്നേക്കാം അപ്പം ടാബുകളുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഇത് തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ആണ് എന്ന് പറയാവുന്നതാണ് ഇപ്പൊ ടാബുകളുടെ കാര്യത്തിൽ ക്യാമറ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നും കാരണം ടാബ് എന്ന് പറയുന്നത് പൊതുവേ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ല പൊതുവേ മിക്ക ടാബുകളിലും ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇതുപോലുള്ള ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ തന്നെയാണ് കാണാറ് അപ്പം ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഈ ഒരു പ്രൈസ് വെഞ്ചിൽ ഓക്കെയാണ് ടാബുകളുടെ കാര്യത്തിൽ ഇപ്പൊ ഫോണുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സ്പെസിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തായിരം എച്ച് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വന്നേക്കാം മുപ്പത്തിമൂന്ന് വാട്ടറിന്റെ ഫാസ്റ്റ് ആൻഡ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും ടൈപ്പ് സി ചാർജും ബോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ടാബ്ലെറ്റ് വരുന്നതായിരിക്കും അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കൺഫേം ആയിട്ടില്ല പക്ഷെ ഫ്ലിപ്പ്കാർട്ടിൽ ഇതിന്റെ ടീസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത് തന്നെ ഈ ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് പിന്നെ ഏകദേശം ഇതേ ഫീച്ചേഴ്സുമായിട്ട് റെഡ്മി പാഡ് പ്രോ എന്നുള്ള ടാബ്ലെറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴടുത്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടാബിന്റെ ഒരു റീബ്രാൻഡ് വെർഷൻ ആയിരിക്കും ഈ ഒരു പോക്കോ പാഡ് എന്നുള്ള ടാബ്ലറ്റ് പിന്നെ പോക്കോയുടെ വില പൊതുവേ റെഡ്മിയെക്കാളും കുറച്ചും കൂടി കുറയാറുണ്ട് അപ്പം ഈ ഒരു ടാബ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഇരുപതിനായിരം രൂപ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും പോക്കോടെ പോക്കോ പാഡ് എന്ന പുതിയൊരു ടാബ്ലെറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലെറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക